നാട്ടിലുള്ള ഉപ്പയുടെ അധികത്ത് ഉപ്പ സുഖാണോ? നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുവണ്ട, ഉപ്പയോട് ചോദിക്കും ഉപ്പ സുഖാണോ എന്നൊരൊറ്റ ചോദ്യം മതി. എന്താ ഇപ്പൊ നിങ്ങൾക്ക് അസുഖം വല്ലുണ്ടോ? എത്ര ഉപ്പമാര് പാണത്തൂര് പള്ളിയിൽ വരുമ്പോ ആമ്മക്കൾക്ക് വാഹനങ്ങളുണ്ട്, അവരൊറ്റയ്ക്ക് വരും. എന്റെ വാപ്പയെ കൂടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റാത്തത്, എന്റെ ഉപ്പ നിങ്ങൾ വരി ഞാൻ കൊണ്ടുപോകാമെന്ന് എന്റെ ആമ്മക്കൾക്കൊന്ന് പറയാൻ കഴിയാത്തത്, എന്റെ വെറുപ്പാണ് അവരോട്. ജീവിതകാലത്തിന്റെ സിംഹഭാഗവും അവർ നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ട് കഷ്ടപ്പെട്ട് അവരധ്വാനിച്ചതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്, വണ്ടി മേടിച്ചത്. പക്ഷേ അവര് സാധുക്കളാണ്. അവരുടെ താടി രോമം നരച്ചു പോയി, അവരുടെ ശരീരം ചുക്കുചുളിഞ്ഞു പോയി, വടിയിടിച്ച് നടക്കുന്നവരായി. ഇനിയിപ്പോ ഒന്നിനും കൊള്ളാത്ത ഒരാളായില്ലേ? പൊന്നാര ചെറുപ്പക്കാര, ഉമ്മയെ കൊണ്ട് മാത്രം നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല. എന്റെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയാൻ, പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ഉമ്മമാര് പറയും, മോനെ വാപ്പായോടൊന്ന് പറയട, നീ വാപ്പാടത്ത് പറഞ്ഞിട്ടാണോ പോണത്? മോനെ വാപ്പാടെ കൂടെ ഒന്ന് പറയ. ഉമ്മമാരെ നിങ്ങൾ പറയിപ്പിക്കണം മക്കളെ കൊണ്ട്. ആൺമക്കൾ വന്നിട്ട് പറ ഉമ്മ ഞാൻ അവിടെ പോവാ, ഓക്കെ മോനെ ശരി എന്ന് പറയരുത്. ആ മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കണം, മോനെ നിന്റെ വാപ്പയുണ്ട്, വാപ്പയോടൊരു വാക്ക് ചോദിക്ക്. അത് പറയുന്ന ഉമ്മയാണ് യഥാർത്ഥ ഉമ്മ. ഉമ്മമാരെ പഠിക്കണം നമ്മള്, ഇല്ലാന്നുണ്ടെങ്കിൽ പരാജയ. ഉമ്മയും പറഞ്ഞിട്ടില്ല വാപ്പയോട് ചോദിക്കാൻ, പിന്നെ അവൻ പിന്നെ ആരെ പേടിക്കണം? അതുകൊണ്ട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം, മോനെ വാപ്പയോട് പറ, വാപ്പാന്റെ ദ്വായം കിട്ടുമല്ലോ. ഇതിന്നൊരു മക്കളും എന്ന് പറയാറില്ലല്ലോ, ഒരൊറ്റ മക്കളും എന്ന് പറയാറില്ലല്ലോ. അതുകൊണ്ട് സഹോദര, അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല, അവരെ ദുഃഖിപ്പിക്കാൻ പാടില്ല. സ്നേഹ കടലാണോ അഴകിൻ്റെ അഴകാണോ പാ, അലിവുള്ള മനമാണോ പാ, ജീവൻ്റെ ജീവനു പാ, മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തു പാ, കണ്ടില്ലേ കൽവിനുള്ളം വേദന ഏറുന്നു പാ, ആഫിയ തേകിടേണേ രോഗങ്ങൾ മാറ്റിടേണേ, ജീവിത കാലം മുഴുവൻ സന്തോഷം നൽകിടേണേ. ഒരു പക്ഷേ ഞാൻ ഇത് പറയുമ്പോ അടിവരയിട്ട് സമ്മതിക്കുന്ന വാപ്പമാര് മജ്ലിസിൽ ഉണ്ടാകും. പൊന്നാർ ഉസ്താദേ, എന്റെ മകൻ എന്നോട് മിണ്ടിയിട്ട് ഇത്ര ദിവസമായി, എന്റെ മകൻ എന്നോട് സംസാരിച്ചിട്ട് ഇത്ര ദിവസമായി ഇല്ലേ, വീട്ടിൽ പനിപിടിച്ച് കിടക്കുന്ന ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ വരി ഞാൻ കൊണ്ടുപോകാം ഹോസ്പിറ്റലില്, നേരെ അപ്പുറത്ത് വാപ്പ കിടപ്പുണ്ട്. ഉമ്മ പറയണം, മോനേടാ വാപ്പ സുഖയിലൊന്ന് കൊണ്ടുപോടാൻ. എത്ര മക്കൾ വാപ്പയോട് തന്നെ, വാപ്പ സുഖല്ലേ, എന്റെ ഉപ്പ വന്നോളി ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടോ? കുറവാൻ സഹോദരങ്ങൾ പേടിക്കേണ്ട. ഇപ്പൊ തന്നെ അൽഹംദുലില്ലാ 11:20 11:30 ആകുമ്പോ ഇൻഷാല്ലാ ഞാൻ നിർത്തും. എനിക്ക് ഒരുപാട് പറയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ശാരീരികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കൊരു സ്വലാത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ ചൊല്ലിയ സ്വലാത്തുകൾ മുഴുവനും ഹബീബിന്റെ ചാരത്തിൽ എത്തിക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയുകയാണ്, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളെ കൊണ്ട് കഴിയുമോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയോട് വല്ലാത്ത സ്നേഹം കൊടുത്തോ. ഉമ്മമാരെ ഉപ്പയെ പറ്റി പറയുമ്പോ ഇവിടെ വേറൊരു കാര്യം എന്റെ ഉമ്മയോട് പറയട്ടെ. അതാ നിങ്ങളൊക്കെ ഭാര്യമാരാ, നിങ്ങളുടെ മക്കളുടെ ഉമ്മയാ, പാപ്പയെ പറ്റി പറയുമ്പോ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്, അതെന്റെ ഭർത്താവാണ് റബ്ബേ.
നേരം വെളുത്ത് കടന്നു പോയാൽ എനിക്ക് വേണ്ടിയല്ലേ പാടുപെടുന്നത്, എനിക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്, എന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ പെടാ പാടുപെടുന്നത്. ആരെന്ത് പറഞ്ഞാലും ആരുടെ ആട്ടും തുപ്പ് കേട്ടാലും ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അവര് പാടുപെടുന്നത്. ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ അവരെ വേദനിപ്പിക്കുന്ന വാക്കു പറയാ ഞാനില്ല റബ്ബേ, അവരെ കളിയാക്കാ ഞാനില്ല റബ്ബേ, അവരെ കുറ്റപ്പെടുത്താ ഞാനില്ല റബ്ബേ. അല്ലാഹുവേ, ഓഫീസിൽ നിന്ന് വരുന്ന ഭർത്താവ് നൂറ് ചിന്തകളായിട്ടാണ് വരുന്നത്. സമാധാനം കൊടുക്കേണ്ടുന്നവർ നമ്മളാണ്, ഞാനും ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉപ്പമാരെ എന്റെ ചെറുപ്പക്കാര, പാവപ്പെട്ട ഉപ്പ നിന്നോടൊപ്പം നിന്റെ വീട്ടിൽ കഴിയുമ്പോ അവരെ നീ കണ്ണുനീര് കൊടുപ്പിക്കല്ലേ. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലൊക്കെ സംഭവിച്ചു പോയാൽ കാണാത്ത ഭാഗം നടിക്കണേ, അവരെ വഴക്കു പറയല്ല, അവരെ കുറ്റപ്പെടുത്തല്ല. അനിയാരങ്ങൾ മസ്ജിദ് നബവിയിൽ നോക്കുമ്പോ താടി നരച്ചു പോയ മുടന്തനായ ഒരു സഹാബി, താടി നരച്ചു പോയ മുടന്തനായ ഒരു സഹാബി മസ്ജിദ് നബവി ഇരുന്നിട്ട് ഇങ്ങനെ കരയുകയാ, ഫബക്കാ ബുക്കാൻ ശദീദാ, ഇരുന്നിട്ട് വല്ലാതെ കരയുകയാട്. കരയുന്ന സഹാബിയോട് ചോദിച്ചു, എന്തേ പറ്റിയത്? എന്റെ മകൻ നല്ല ഒരു പാട്ടുകാരനാ, അവന് പാട്ട് പാടിയപ്പോ ഒരു സമ്മാനം കിട്ടി. അവൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഇത് തള്ളിയിട്ട് പൊട്ടിച്ചാൽ അവന്റെ കൈ ഞാനങ്ങ് വിട്ടുമെന്ന് പറയുമ്പോ എന്റെ കൈകൾക്ക് വിറയലുണ്ടല്ലോ. വീടിന്റെ ചുമരിൽ പിടിച്ച് നടക്കുമ്പോ അത് താഴെ വീണങ്ങ് പൊട്ടിപ്പോയി. എന്റെ മകന്റെ ആ ഒരു വാക്ക് എനിക്ക് പേടിയാട്, എന്റെ മകനെ എനിക്ക് പേടിയാ, അവൻ എന്നെ വഴക്കു പറയോ എന്ന് പറയുമ്പോ അലിയാര് തങ്ങൾ പറഞ്ഞ്, പേടിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോ. നിങ്ങളുടെ പുന്നാര മകൻ വന്നാൽ വീട്ടിലേക്കൊന്ന് കയറുന്നതിന് മുമ്പ് എന്റെ അരികത്തേക്ക് വരാൻ പറയോ, എന്റെ അരികത്തേക്ക് വരാൻ പറയോ. ഓടി ചെല്ലുകയാണ് അലിയാര് തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ ബാപ്പ കരയുന്നുണ്ട്, നിനക്കാരോ തന്നുപോയ വിലപിടിപ്പുള്ള സമ്മാനമുണ്ടല്ലോ, ആ സമ്മാനം നിന്റെ ബാപ്പയുടെ കൈ കൊണ്ട് തട്ടിയിട്ട് താഴെ വീണു പൊട്ടിപ്പോയി. നിന്റെ ഉപ്പാന വടക്ക് പറയുമെന്ന് പേടിച്ചിട്ട് നിന്റെ ഉപ്പ കരഞ്ഞപ്പോ ഞാനാടാ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ഇപ്പൊ വരാ, കേട്ട പാടവരോട്ടമാ, ഓടി ചെന്നിട്ട് ഉപ്പാ, എന്ത് പറ്റി ഉപ്പാ? പെട്ടെന്ന് പൊട്ടിക്കിടക്കുന്ന സ്ഫടികമെടുത്ത് ഒട്ടിച്ചു വൃത്തിയാക്കി ഉപ്പയുടെ കയ്യിൽ കൊടുത്തു. ഉപ്പാ, ഇത് പൊട്ടിയില്ലല്ലോ, ഇത് പൊട്ടിയിട്ടില്ലല്ലോ, എന്റെ കയ്യിലേക്ക് തരാമോ ഉപ്പാ? മകന്റെ കയ്യിലേക്ക് ബാപ്പയങ്ങ് കൊടുക്കുമ്പോ അത് അറിയാതെ താഴെയിട്ട് പൊട്ടിച്ചിട്ട് പറയാ, ഇത് ഞാനാണ് പൊട്ടിച്ചതുപ്പാ, എന്റെ ഉപ്പാന്റെ കയ്യിൽ നിന്നല്ല. ഇത് കേട്ട ഉപ്പയതാ പൊന്നു മകനെയങ്ങ് ചേർത്ത് പിടിച്ച് പൊട്ടിയങ്ങ് കരയുകയാട്. ഉപ്പയോട് പറയുന്നു, ഉപ്പാ നമുക്കൊന്ന് പോകാ. സയ്യിദുനാ അലിയബ് നബി താലിബ് തങ്ങളുടെ മുമ്പിലേക്ക് പോകാ. അലിയാര് തങ്ങളുടെ മുമ്പിലേക്ക് അവര് കടന്നു ചെന്നിട്ട് പറയാ, അലിയാര് തങ്ങളെ, ഇതെന്റെ ജീവന്റെ ജീവനാ, ഇതെന്റെ ഉപ്പയാ, എന്റെ ഉപ്പ അറിയാതെ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് എന്നെ പൊന്നു പോലെ വളർത്തി വലുതാക്കിയ, എന്റെ കൈ പിടിച്ചെന്നെ നടക്കാൻ പഠിപ്പിച്ച ഉപ്പാ, എന്നെ തോളത്തിരുത്തിയ ഉപ്പാ, എന്റെ ചുണ്ടത്ത് മുത്തം തന്ന ഉപ്പാ, എന്റെ ഉപ്പയുടെ മടിത്തട്ടില് എത്രയോ തവണ മലമൂത്ര വിസർജനം ചെയ്തവനാണ് ഞാൻ. ആ പ്രിയപ്പെട്ട പുന്നാര ഉപ്പ ഈ ഞാൻ കാരണം കരഞ്ഞോ.
ഈ ഞാൻ കാരണം കരഞ്ഞെങ്കില് ഇവിടെ വെച്ചിട്ട് എന്റെ ഉപ്പാ നിങ്ങൾ എനിക്ക് പൊരുത്തം തരണമെന്ന് പറഞ്ഞു പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ കത്തട്ടില് ശരീരം ചുക്കുചുളിഞ്ഞ ഉപ്പമാരുണ്ടാകൂ, കൈകാലുകൾക്ക് ബലമില്ലാത്ത ഉപ്പമാരുണ്ടാകൂ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടികൾ മുടക്കി ഉണ്ടാക്കിയ വീട് എന്തെങ്കിലും അറിയാതെ നമ്മുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഒരു നോട്ടം കൊണ്ടുപോലും അവരെ കുറ്റപ്പെടുത്തല്ല, ഒരു വാക്കുകൊണ്ടുപോലും അവരെ കുറ്റപ്പെടുത്തല്ല. അങ്ങനെ കുറ്റപ്പെടുത്തിയ സുബ്ഹാനല്ലാഹ്, നിന്റെ ഹജ്ജ് റബ്ബിന് വേണ്ട, നിന്റെ നോമ്പ് റബ്ബിന് വേണ്ട, നിന്റെ സദഖ റബ്ബിന് വേണ്ട, നിന്റെ സകാത്ത് പടച്ചവനിക്ക് വേണ്ട. ഇത്രയും നാള് എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്തോ, ഇത്രയും നാൾ എത്രത്തോളം നിസ്കരിച്ചോ, ആ ഒരു നിസ്കാരമൊന്നും പടച്ചവനിക്ക് വേണ്ട. ഇതാരാണ് പഠിപ്പിക്കുന്നതെന്നറിയോ? ഒരിക്കലും ആ കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാ. അവസാനിപ്പിക്കാൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഉപ്പയെ കുറ്റപ്പെടുത്തരുത്, അവരെ കളിയാക്കരുത്. ഒരു ദിവസം അല്ല രണ്ട് ദിവസം വേണമെങ്കിലും ഞാൻ വാപ്പാരെ പറ്റി തന്നെ മാത്രം വാളു പറയും. ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രങ്ങളുണ്ട്. വാപ്പ നടന്നു പോകുമ്പോ വാപ്പയുടെ ശരീരത്ത് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്വഹാബി, ആ സ്വഹാബി നടക്കുമ്പോ വാപ്പയുടെ കൂടെ, വാപ്പ നല്ല മനുഷ്യൻ, വാപ്പ ചെറിയൊരു മേൽമുണ്ട് ധരിച്ചിട്ട് നടക്കുക, വാപ്പയുടെ ശരീരത്തിന് പറവ വന്നിട്ട് കാട്ടിച്ചപ്പോ ഈ സ്വഹാബിയുടെ വസ്ത്രം ഊരേണ്ടുന്നൊരവസ്ഥ വന്ന് നിബിധങ്ങൾ പറഞ്ഞു, ഊരല്ലേ നിന്റെ ശരീരത്തിന്ന് വസ്ത്രം, അത് കണ്ണും കമ്പേറും ഉണ്ടാകാൻ കാരണമാണ്. പക്ഷേ വാപ്പയുടെ ശരീരത്തിന്ന് ആ ഒരു പറവ കാഷ്ടിച്ചപ്പോ അതെടുത്ത് മാറ്റിയിട്ടിട്ടിരുന്ന ഖമീസ് ഊരി വാപ്പക്ക് ഇട്ടുകൊടുത്തിട്ട് പച്ചയായി നടന്ന് ഇലാ ഹളറത്തി റസൂലില്ലാഹി. അതൊക്കെ പറയില്ല ഹളറത്തി റസൂലില്ലാഹി. മുത്തു നബിയുടെ മുമ്പിൽ ചെന്നിട്ട് ഫബക്കാ അങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, നബിയേ അവിടെ നൂറല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഊരിപ്പോയി, എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടാ. നബി തങ്ങൾ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ നീ അത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിലാണ് സങ്കടം, നീ അത് കൊടുത്തല്ലോ, ഇതിനേക്കാൾ ഏറ്റവും നല്ല വസ്ത്രം അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ തരട്ടെ നാണ്, അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ തരട്ടെ നാൻ. വാപ്പക്കൊരു വസ്ത്രം എടുത്തു കൊടുക്കുക, ഇടയ്ക്ക് ഉപ്പ ഞാൻ ഒരു ഉടുപ്പെടുത്തു കൊണ്ടുവരാം, ഒരു മുണ്ട് കൊണ്ടുവരാം, ഒരു തുണി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇടയ്ക്ക് വാപ്പയെ കൂടെ കയറ്റി എവിടെങ്കിലൊക്കെ ഒന്ന് പോവാ. ഭാര്യയും മക്കളെയും മാത്രം കൂട്ടി പോകാനല്ല, അപ്പൊ അവരെ കൊണ്ടുപോകണ്ടെന്നല്ല, ഇടക്ക് പോകുമ്പോ നിന്റെ ഉമ്മയെ കൂട്ടണം, നിങ്ങളുടെ വാപ്പയെ കൂടെ ഇടക്കൊന്ന് കൂട്ടിയിട്ട് അവരെയും കൂടെ എവിടെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു സ്വഹാബിയുടെ ഉപ്പ വന്നിട്ട് പരാതി പറഞ്ഞു തങ്ങളോട്, തങ്ങളെ എന്റെ മകൻ എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല. അന്ന് തങ്ങൾ ഈ മകനോടെന്നല്ലാത്ത കോലത്തിൽ മൊത്തത്തിൽ പറഞ്ഞു, നിങ്ങൾ സഞ്ചരിക്കുമ്പോ വാപ്പക്ക് കൊച്ചുകുട്ടികളുടെ സ്വഭാവം, പക്ഷെ വാപ്പ പറയൂല, കൊച്ചുമക്കൾ പറയും, വാപ്പ ഞാനും വരുന്നു. ഞാനൊക്കെ വീട്ടിൽ പോയാൽ വാഹനം എടുത്തിറങ്ങിയ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് എന്റെ പള്ളി, എന്റെ മഹല്ല്, ഞാൻ എന്റെ സ്വന്തം മഹല്ലാണ് അൽഹംദുലില്ലാഹ് ഇപ്പൊ ജോലി നോക്കുന്നത് അഞ്ചാറ് കൊല്ലമായി. അപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോകുമ്പോ മോള് പറയും, ഒന്ന് ചുറ്റിയിട്ട് പോവാ, 4 വയസ്സേ ഉള്ളൂ. കൊച്ചുമക്കള് പറയും, പക്ഷെ കൊച്ചുമക്കളുടെ സ്വഭാവമാണെങ്കിലും ബാപ്പ പറയില്ല. ബാപ്പാക്കൊരാഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ, നിങ്ങളുടെ കൂടെ ഒന്നിരിക്കാൻ. എപ്പോഴും കൊണ്ടുപോണ്ട, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം. അതാ ബാപ്പയുടെ പൊരുത്തം കിട്ടാൻ കാരണമാണ്. ആ ബാപ്പയുടെ മനസ്സൊന്ന് സന്തോഷിക്കുമ്പോ നമ്മള് പറഞ്ഞപ്പോ നമ്മളെ എത്ര വട്ടം കൊണ്ടുപോയ ബാപ്പയാൻ. മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ 6 ചരിത്രങ്ങൾ ബാപ്പയോട് ചെയ്ത ആ കടപ്പാടിന്റെ സുഗന്ധം ആ സ്വഹാബിയുടെ ഖബറിൽ കൊടുത്തത് നമുക്ക് പറയാനുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൂന്നാമത് അല്ലാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടണോ, നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെ ബാപ്പയുടെയും പൊരുത്തം നിങ്ങൾ നേടിയെടുക്കുക.